സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂട് പാലക്കാട് രേഖപ്പെടുത്തുമ്പോൾ രാഷ്ട്രീയ മാപിനിയിൽ ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്ന അയൽപ്പക്കത്തെ ഒരു മണ്ഡലമുണ്ട്. തമിഴ്നാട്ടിൽ തീ പാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലം കോയമ്പത്തൂർ. തീപ്പൊരി നേതാവ് കെ അണ്ണാമലയാണ് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത്. സി പി ഐ എമ്മിൽ നിന്ന് സീറ്റ് ഏറ്റെടുത്ത് ഡി എം കെ ആദ്യമേ തന്നെ കളം നിറഞ്ഞു. അണ്ണാ ഡി എം കെയും മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയെങ്കിലും അണ്ണാമലൈ സ്റ്റാലിൻ പോരാണ് കോയമ്പത്തൂരിൽ ഇക്കുറി. തെക്കിന്റെ മാഞ്ചസ്റ്റർ, വലിയ വലിയ വ്യവസായങ്ങളുള്ള നഗരം, താഴ്വാരത്തെ നോയൽ നദിയുടെ ഒഴുക്കും ഭംഗിയും ആസ്വദിക്കുന്ന പർവ്വതനിരകൾ, നിരവധി നിരവധി പുരാതന ക്ഷേത്രങ്ങൾ, മനം കവരുന്ന വെള്ളച്ചാട്ടങ്ങൾ, സ്വാദിഷ്ടമായ പലഹാരങ്ങൾ. ദക്ഷിണ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന സ്ഥലം, തമിഴ്നാട്ടിലെ ജി ഡി പി സൂചികയിൽ ഒന്നാമത്, ചെന്നൈ കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം, കേരളത്തിലേക്കുള്ള എൻട്രി എക്സിറ്റ് പോയിന്റ് കോവൈ എന്ന കോയമ്പത്തൂർ. സൂളൂർ, കൗണ്ടംപാളയം, കോയമ്പത്തൂർ സൗത്ത്, നോർത്ത്, സിംഗനല്ലൂർ, തിരുപ്പൂർ ജില്ലയിലെ പല്ലടം എന്നിങ്ങനെ 6 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് കോയമ്പത്തൂർ പാർലമെന്റ് മണ്ഡലം. ഇടതു പാർട്ടികൾ സ്ഥിരമായി ജയിക്കുന്ന മണ്ഡലത്തിൽ സി പി എമ്മിനും സി പി ഐക്കും നല്ല വേരോട്ടമുണ്ട്. ഇടതു പാർട്ടികൾ 7 തവണയും കോൺഗ്രസ് 5 തവണയും ഡി എം കെ 2 തവണയും ബി ജെ പി 2 തവണയും അണ്ണാ ഡി എം കെ 1 തവണയുമാണ് ഇവിടെ നിന്ന് വിജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ ഡി എം കെ തരംഗമുണ്ടാകിയെങ്കിലും കോയമ്പത്തൂർ ജില്ലയിലെ 10 സീറ്റും അണ്ണാ ഡി എം കെ മുന്നണി നേടി. ബി ജെ പിയുടെ വാനത്തി ശ്രീനിവാസൻ കോയമ്പത്തൂർ സൗത്തിൽ മക്കൾ നീതിമയം സ്ഥാനാർത്ഥി കമൽഹാസനെ തോൽപ്പിച്ച് എം എൽ എ ആയപ്പോൾ ഇവിടെ ഡി എം കെ സ്ഥാനാർത്ഥി 3 സ്ഥാനത്തായി. പക്ഷേ 2022 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഡി എം കെ മുന്നണി തൂത്തുവാരി. എൻ ഡി എ സഖ്യം തകരുകയും ഇത്തവണ ബി ജെ പിയും അണ്ണാ ഡി എം കെയും തനിച്ചു മത്സരിക്കുകയുമാണ്. കണ്ണൊന്ന് തെറ്റിയാൽ താമര വിരിയുമെന്ന കണക്കുകൂട്ടലാണ് ഡി എം കെ കോയമ്പത്തൂർ സീറ്റ് ഏറ്റെടുത്തത്. സിറ്റിംഗ് സീറ്റ് സി പി എമ്മിൽ നിന്ന് ഏറ്റെടുത്തതിനേക്കാൾ ഞെട്ടിച്ചത് ഡി എം കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. പാർട്ടി നേതാക്കളിൽ പലരും ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും കോയമ്പത്തൂർ മുൻ മേയറും ജയലളിതയുടെ വിശ്വസ്തനുമായിരുന്ന ഗണപതി പി രാജ്കുമാറിനെയാണ് എം കെ സ്റ്റാലിൻ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തത്. ജയലളിതയുടെ രാഷ്ട്രീയ ചലച്ചിത്ര ജീവിതത്തെക്കുറിച്ച് ഗവേഷണം നടത്തി പി എച്ച് ഡി നേടിയ പി രാജ്കുമാർ അണ്ണാ ഡി എം കെയുടെ ജില്ലാ സെക്രട്ടറിയായിരുന്നു. ജയലളിതയുടെ മരണശേഷം പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടതോടെ 2020 ഡി എം കെയിൽ ചേർന്നു. രണ്ടായി പിരിഞ്ഞ അണ്ണാ ഡി എം കെയിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൂടി ലക്ഷ്യമിട്ടാണ് രാജ്കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഡി എം കെയും കോൺഗ്രസും ഇടതു പാർട്ടികളും വൈക്കോയുടെ പാർട്ടിയും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന ശക്തമായ മുന്നണി സംവിധാനത്തിന്റെ സ്ഥാനാർത്ഥിയെന്ന മുൻതൂക്കം അഭിഭാഷകൻ കൂടിയായ രാജ്കുമാറിനുണ്ട്. തമിഴ്നാട്ടിൽ ഡി എം കെയുടെ അടിവേരിളക്കാൻ പ്രതിജ്ഞയെടുത്ത അണ്ണാമലയാണ് ബി ജെ പി സ്ഥാനാർത്ഥി. പ്രതിപക്ഷ പാർട്ടിയായ അണ്ണാ ഡി എം കെ നേതാക്കളെക്കാൾ ഇപ്പോൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് ഏറ്റവും അധികം തലവേദന സൃഷ്ടിക്കുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയാണ്. അണ്ണാമലൈ കോയമ്പത്തൂരിൽ മത്സരിക്കുമെന്ന് മാസങ്ങൾക്ക് മുൻപേ പറഞ്ഞിരുന്നുവെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോയമ്പത്തൂർ റോഡ് ഷോയ്ക്ക് ശേഷമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വന്നത്. കരൂർ സ്വദേശിയായ അണ്ണാമലൈ 2021 ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആകുന്നത്. സിവിൽ സർവീസ് പാസായി സൗത്ത് ബംഗളൂരുവിൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ആയിരിക്കെയാണ് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നത്. ബി ജെ പിക്ക് നല്ല വോട്ട് ബാങ്കുള്ള സ്ഥലമായതിനാൽ അണ്ണാമലയെ വിജയിപ്പിക്കാനാവുമെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി. അണ്ണാമലയ്ക്കൊപ്പം മോദിയുടെ പ്രത്യേക ശ്രദ്ധ തമിഴ്നാട്ടിൽ പതിഞ്ഞതും അവിടുത്തെ രാഷ്ട്രീയ ചിന്താഗതിയിൽ മാറ്റം വരുത്തിയെന്ന് നേതൃത്വം വിശ്വസിക്കുന്നു. ജയലളിതയുടെ മരണവും തുടർന്നുണ്ടായ പിളർപ്പുമാണ് കോയമ്പത്തൂരിൽ അണ്ണാ ഡി എം കെക്ക് വെല്ലുവിളി. അത് പ്രയോജനപ്പെടുമെന്നാണ് ബി ജെ പിയുടെ വിശ്വാസം. മുൻപില്ലാത്ത വിധം താഴെത്തട്ടിൽ ആർ എസ് എസ് സജീവമാണ്. ഇത് മുന്നിൽ കണ്ടാണ് അണ്ണാ ഡി എം കെയുടെ ഐ ടി വിഭാഗം പ്രസിഡന്റ് സിംഗൈ രാമചന്ദ്രനെ എ ഐ എ ഡി എം കെ സ്ഥാനാർത്ഥിയാക്കിയത്. 2016 ജയലളിത മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പിന്റെ ഐ ടി വിഭാഗം പ്രചാരണ ചുമതലയും രാമചന്ദ്രനായിരുന്നു. എടപ്പാടിയും പനീർസെൽവവും രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞതോടെ കോയമ്പത്തൂരിൽ അണ്ണാ ഡി എം കെയുടെ ശക്തി കുറഞ്ഞു തുടങ്ങി. കോയമ്പത്തൂർ കോർപ്പറേഷനിൽ വെറും 3 സീറ്റാണ് അണ്ണാ ഡി എം കെക്കുള്ളത്. ഈ സാഹചര്യത്തിൽ അണ്ണാ ഡി എം കെയിലെ അസംതൃപ്തരുടെ വോട്ട് തേടുകയാണ് ഡി എം കെയുടെ ലക്ഷ്യം. അഹമ്മദാബാദ് ഐ എ എമ്മിൽ നിന്ന് ബിരുദം നേടിയ സിംഗൈ ജി രാമചന്ദ്രൻ മുൻ സിംഗനല്ലൂർ എം എൽ എ ഗോവിന്ദരസ്വിന്റെ മകനാണ്. 18 വയസ്സിൽ അണ്ണാ ഡി എം കെയിൽ ചേർന്ന രാമചന്ദ്രൻ 2016 ജയലളിത മുഖ്യമന്ത്രിയായപ്പോൾ മുതൽ ഐ ടി വിഭാഗത്തിന്റെ ചുമതലക്കാരനാണ്. സിംഗനല്ലൂർ സ്വദേശിയായ രാമചന്ദ്രൻ പാർട്ടിയുടെ യുവനേതാക്കളിൽ പ്രമുഖനാണ്.